ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി വിളിക്കും. സാധാരണഗതിയിൽ എന്താ സംഭവിക്കേണ്ടത്? ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യേണ്ടത് സന്യാസിയാണ് അല്ലെങ്കിൽ പൂജാരിയാണ്. ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകേണ്ടത് പൂജാരിയാണ്. പാർലമെന്റിന്റെ ഉദ്ഘാടനം നടത്തേണ്ടത് രാഷ്ട്രപതിയോ രാഷ്ട്രീയ നേതൃത്വമോ ആണ്. എന്നാൽ ഇന്ത്യയിൽ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് ഉദ്ഘാടനം നടക്കുമ്പോ ഉടുത്തതും ഉടുക്കാത്തതുമായ നഗ്നരും അർദ്ധനഗ്നരുമായ കാഷായ വസ്ത്രധാരികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഉദ്ഘാടനം നടത്തുന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം വരുമ്പോൾ നരേന്ദ്രമോദി അതിന്റെ മുഖ്യ കർമ്മിയായി മാറുന്നു. ആ നിലയിൽ രാഷ്ട്രീയത്തിലേക്ക് മതത്തെ കടത്തിവിടാനും മതപരിസരങ്ങളിലേക്ക് രാഷ്ട്രീയത്തെ കടത്തിവിടാനും ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തെ വർഗീയവൽക്കരിക്കാനും ഇന്ത്യയിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം തൃണവൽക്കരിച്ച് മനുഷ്യരുടെ അടിസ്ഥാന പ്രശ്നം ഈ വിധത്തിലുള്ള വർഗീയതയാണെന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളോടും ജയ് ശ്രീറാം എന്ന് വിളിക്കാൻ ഈ ഭരണകൂടം ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോഴിക്കോട് ഒരു കേന്ദ്രമന്ത്രി വന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. നിങ്ങളെല്ലാം അതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാകും. കോഴിക്കോട് വന്നു ഒരു കേന്ദ്രമന്ത്രി, ഒരു വനിതയാണ്. അവര് സദസ്സിനെ നോക്കി പ്രസംഗം നിർത്തിയതിനു ശേഷം ജയ് ബോലോ ഭാരത് മാത എന്ന് മുദ്രാവാക്യം വിളിക്കുക. ഭാരത് മാതാവിന് ജയ് വിളിക്കുന്നു. സദസ്സിലുള്ള ആളുകളെ ഏറ്റുവിളിക്കാൻ വേണ്ടി പറഞ്ഞു. പലരും വിളിക്കാൻ തയ്യാറായില്ല. വിളിക്കാൻ തയ്യാറാകാതിരുന്ന വേളയിൽ ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഈ കേന്ദ്രമന്ത്രി സദസ്സിൽ വന്നിരിക്കുന്ന ആളുകളെ ചീത്ത വിളിക്കുകയാണ്. ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ, നിങ്ങൾ എന്താ ജയ് വിളിക്കാത്തത്? ഇത്രയും കാലം ഇവരുടെ അമ്മ പശുവായിരുന്നു. നമ്മൾ ചോദിച്ച് പശു നിങ്ങളുടെ അമ്മയാണെങ്കിൽ കാള നിങ്ങളുടെ അച്ഛനാണോ എന്ന് നാട്ടുകാരും ചോദിക്കാൻ തുടങ്ങിയപ്പോ ഇപ്പൊ അതിന് ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങളുടെ അമ്മയല്ലേ ഭാരതം, എന്തുകൊണ്ട് നിങ്ങൾ ജയ് വിളിക്കുന്നില്ല എന്നൊരു കേന്ദ്രമന്ത്രി ചോദിക്കുന്നു. ഇതേ ദിവസങ്ങളിലാണ് മറ്റൊരു വാർത്ത. നമ്മുടെ എൻ ഐ ടി എന്ന് പറയുന്നത് കോഴിക്കോടൊന്നും വലിയ ദൂരമൊന്നുമില്ല, നമ്മുടെ ജില്ലയിലാണ്. കട്ടാങ്ങൽ എന്ന് പറയുന്ന പ്രദേശത്താണ്, കുന്നമംഗലത്ത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യയിലെ മികച്ച പ്രതിഭകളായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ടെക്നിക്കൽ സ്ഥാപനമാണ് NIT. NITയിൽ ഈ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടന്നപ്പോ അവിടെയുള്ള ഒരു കൂട്ടം RSSന്റെ പ്രവർത്തകരായ നോർത്ത് ഇന്ത്യക്കാരായ വിദ്യാർത്ഥികൾ ഇന്ത്യയുടെ ഭൂപടം വളരെ വികൃതമായി വരച്ചു വെച്ചു. ആ ഭൂപടത്തിൽ കാശ്മീരില്ല. ആ ഭൂപടത്തിന്റെ നിറത്തിൽ മാറ്റം വരുത്തുന്നു, സംസ്ഥാനങ്ങളുടെ ഘടനയിൽ മാറ്റം വരുത്തുന്നു. അങ്ങനെ ഒരു ഭൂപടം വരച്ചപ്പോ അവിടെയുള്ള ഒരു വിദ്യാർത്ഥി ഒരു പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചു, ഇന്ത്യ രാമരാജ്യമല്ല എന്നാണ് ആ പ്ലക്കാർഡ്. ആ പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ച ആ വിദ്യാർത്ഥിയെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്നാണ് ഇന്ത്യയുടെ ഭരണഘടന പറയുന്നത്. ഇന്ത്യ ഒരു ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക് ആണെന്ന് പറയുന്ന ഭരണഘടനയുള്ള ഈ രാജ്യത്ത്, ആ ഭരണഘടനയുടെ എല്ലാവിധ ഒത്താശയോടും കൂടി ജീവിക്കുന്ന ഈ രാജ്യത്ത് ഒരു വിദ്യാർത്ഥി തന്റെ ക്യാമ്പസിൽ ഇത്തരത്തിൽ ഒരു അനീതി കണ്ടപ്പോ ഇന്ത്യ രാമരാജ്യമല്ല എന്നൊരു പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചപ്പോ ആ കുട്ടിയെ ഒരു കൊല്ലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. വിദ്യാർത്ഥി പ്രസ്ഥാനം SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരം ചെയ്തതിന്റെ ഭാഗമായി വലിയ സമ്മർദ്ദത്തെ തുടർന്ന് ആ വിദ്യാർത്ഥിയുടെ സസ്പെൻഷൻ താൽക്കാലികമായി മരവിപ്പിച്ചു. എന്നാൽ അതേ ക്യാമ്പസിലെ ഒരു അധ്യാപിക ഷൈജ ആണ്ടവൻ എന്ന് പറയുന്ന ഒരു അധ്യാപിക ഇതേ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റ്? പ്രൗഡ് ഓഫ് ഗോഡ്സെ ഫോർ കില്ലിംഗ് ഗാന്ധി ഫോർ സേവ് ഇന്ത്യ എന്നുള്ള അർത്ഥത്തിൽ. ഗോഡ്സെയെ കുറിച്ച് അഭിമാനമാണ്, എന്തിന് ഇന്ത്യയെ രക്ഷിച്ചതിൽ. ഗോഡ്സെ എന്നാൽ മതഭ്രാന്തനാണ്, വർഗീയവാദിയാണ്, RSS കാരനാണ്, ഇന്ത്യയുടെ ആത്മാവായ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്നയാളാണ് എന്ന് നാം എല്ലാം കരുതുന്നതാണ്. അതാണ് ചരിത്രം. ആ ഗോഡ്സെയെ വെടിവെച്ചു കൊന്ന, ഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനം കൊള്ളുന്നു എന്ന് ഇതേ സ്ഥാപനത്തിലെ ഷൈജാണ്ടവൻ എന്നൊരു അധ്യാപിക പോസ്റ്റ് ഇട്ടു. ആ അധ്യാപികക്കെതിരെ ഇന്നേ വരെ ഒരു നടപടിയും ആ സ്ഥാപനം കൈക്കൊണ്ടിട്ടില്ല. അതൊരു ദേശീയ സ്ഥാപനമാണ്. ഇന്ത്യ ഗവൺമെന്റ് നേരിട്ട് നിയന്ത്രിക്കുന്ന സ്ഥാപനത്തിൽ ഇന്ത്യ രാമരാജ്യമല്ല എന്ന പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ച വിദ്യാർത്ഥിയെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ഗാന്ധിയെ കൊന്ന ഗോഡ്സെയെ വീരാരാധനയോടുകൂടി കാണുന്ന അധ്യാപികക്കെതിരെ ഒരു നടപടി എടുക്കാതിരിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് ഇന്ത്യയിലെ ഭരണകൂടം മാറുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ വേറെയും പറയാനുണ്ട്, ഞാൻ സമയം ദീർഘമായതുകൊണ്ട് പറയാൻ ശ്രമിക്കുന്നില്ല. ഇന്ത്യയിലെ എല്ലാ മേഖലയിലും മാറ്റം വരുത്തുകയാണ്. ഇന്ത്യയിലെ പാഠപുസ്തകങ്ങൾ മാറ്റം വരുത്തുകയാണ്. ഇന്ത്യയുടെ പേര് തന്നെ മാറ്റുകയാണ്, ഭാരതം എന്നാക്കുകയാണ്. ഭാരതം എന്ന് ഇന്ത്യ രാജ്യത്തിന്റെ പേരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇന്ത്യ എന്ന പേര് മാറ്റാനാണ് നീക്കം. ഇന്ത്യയുടെ മെഡിക്കൽ കമ്മീഷന്റെ ലോഗോയിൽ നിന്ന് അശോക സ്തംഭം എടുത്തു മാറ്റി പകരം ധന്വന്തുരി എന്നൊരു മൂർത്തിയുടെ ചിത്രം വെച്ചിരിക്കുകയാണ് മെഡിക്കൽ കമ്മീഷന്റെ ലോഗോയിൽ. ഏറ്റവും ശാസ്ത്രീയമായി മനുഷ്യന് ചികിത്സ നൽകേണ്ട ഒരു ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ലോഗോയിൽ ഇന്ത്യയിൽ അശോക സ്തംഭം മാറ്റി പകരം ഒരു ദൈവസങ്കല്പത്തെ വെക്കുന്നു. ദൈവത്തിന് നമ്മൾ എതിരായത് കൊണ്ടല്ല,
വിശ്വാസങ്ങളെ നമ്മൾ എതിർക്കുന്നത് കൊണ്ടല്ല. പക്ഷെ ഇന്ത്യയുടെ എല്ലാത്തരം ശാസ്ത്ര മേഖലയിലേക്കും ചരിത്ര മേഖലയിലേക്കും ഇത്തരം മിത്തുകളെയും അനാചാരങ്ങളെയും കൊണ്ടുവരാൻ ഈ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ശ്രമിക്കുമ്പോ ആരാണ് ഇതിനെതിരായി നിൽക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആർ എസ് എസിന്റെ ഈ വർഗീയവൽക്കരണത്തിനെതിരായി, ഹിന്ദുത്വവൽക്കരണത്തിനെതിരായി, ഇന്ത്യയെ വിഭജിക്കുന്ന നീക്കങ്ങൾക്കെതിരായി. നേരത്തെ സഖാക്കൾ സൂചിപ്പിച്ചല്ലോ, ഉത്തരാഖണ്ഡിൽ പള്ളികൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്, മുസ്ലിം പള്ളികൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഉത്തരാഖണ്ഡിൽ. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മണിപ്പൂരിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ഒരുപാട് തകർത്തു കളഞ്ഞത്. ബാബരി മസ്ജിദ് തകർത്ത ഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം ഇപ്പോ ആർ എസ് എസ് പ്രഖ്യാപിക്കുന്നത് ഇതിവിടെ തീരില്ല എന്നാണ്. കാശിയിലേക്കും മധുരയിലേക്കും ഞങ്ങൾ വരും. ഓരോ പള്ളിയുടെയും അതേപോലെ തന്നെ ഓരോ ചർച്ചിന്റെയും കുഴി മാന്തിയെടുത്ത് അവിടെ ശിവലിംഗം കിട്ടുമോ എന്ന് നോക്കുകയാണ്. 29 രൂപ കരി കൊടുത്ത് ജയിക്കാൻ വേണ്ടി സുരേഷ് ഗോപി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ അദ്ദേഹം ഒരു വശത്ത് ക്രിസ്ത്യൻ ദേവാലയത്തിൽ പോയി മാതാവിന് സ്വർണ കിരീടം വയ്ക്കുന്നു. BJP ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടാനുള്ള ശ്രമം നടത്തുന്നു. അതേസമയം തന്നെ തൃശൂർ ജില്ലയിൽ ഒരു പാലായിൽ എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ ദേവാലയം ഞങ്ങളുടെ ദേവാലയമാണ്, അത് ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ പിടിച്ചെടുക്കും എന്നുള്ള പ്രഖ്യാപനം ഹിന്ദുത്വവാദികൾ നടത്തുന്നു. ഓരോ മതവിശ്വാസ കേന്ദ്രങ്ങളെയും തകർക്കാനുള്ള ശ്രമം ആർ എസ് എസ് ആസൂത്രണം ചെയ്യുകയാണ്. ബാബരി മസ്ജിദ് തകർത്ത്, രാമക്ഷേത്രം തകർത്ത് നിർമ്മിച്ച അതേ മാതൃകയിലേക്ക് ഇന്ത്യയിലെ ദേവാലയങ്ങളും അതേപോലെ തന്നെ മസ്ജിദുകളും തകർക്കാനും അതിലൂടെ വർഗീയത പടർത്തിവിടാനും ഇന്ത്യയിലെ ഹിന്ദുത്വം ശ്രമിക്കുന്നു, ആർ എസ് എസ് ശ്രമിക്കുന്നു. അതിന് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വം, ഇന്ത്യയിലെ കേന്ദ്ര ഭരണകൂടം എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു. ബാബരി മസ്ജിദ് തകർക്കാൻ നേതൃത്വം നൽകിയ രണ്ടുപേർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാരത് രത്ന നൽകി. അതിലൊന്ന് രഥയാത്ര നടത്തിയ BJP നേതാവായിരുന്ന വാജ്പേയി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന എൽ കെ അഡ്വാനിയാണ്. കൊടുക്കുന്നതിൽ നമുക്ക് അത്ഭുതമില്ല, അവർ കൊടുക്കും. പക്ഷെ മറ്റൊരാൾ ബാബരി മസ്ജിദ് തകർക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവായിരുന്ന നരസിംഹറാവു ആണ്. ഈ നരസിംഹറാവുവിന് BJP ഗവൺമെന്റ് ഭാരത് രത്ന നൽകുന്നതിലൂടെ പ്രഖ്യാപിക്കുന്നത് ഞങ്ങളെല്ലാം ഒന്നാണ്, ഇങ്ങനെ ഇന്ത്യയെ ഈ വിധത്തിൽ മാറ്റാൻ ഒരുമിച്ച് നിന്നവരാണ് ഞങ്ങൾ, ഈ തുടർച്ചകൾ ഇന്ത്യയിൽ ഉണ്ടാകുമെന്ന് ഇവർ പ്രഖ്യാപിക്കുമ്പോ അതിനെതിരായി ശക്തമായി നിലപാടെടുക്കുന്നത് ആരാണ്? കോൺഗ്രസിനെ കൊണ്ട് അത് സാധ്യമല്ല. നേരത്തെ മാഷി വളരെ വിശദമായി സൂചിപ്പിച്ചു, ഇടതുപക്ഷമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ രാജ്യസഭയിൽ ഇടതുപക്ഷത്തിന്റെ MP സഖാവ് ജോൺ ബ്രിട്ടസ് പറഞ്ഞു, ഞങ്ങളുടെ രാമൻ സ്നേഹത്തിന്റെ രാമനാണ്, ഐശ്വര്യത്തിന്റെ രാമനാണ്, സമ്പൽ സമൃദ്ധിയുടെ രാമനാണ്. എന്നാൽ നിങ്ങളുടെ രാമൻ നാഥുറാമാണ്, ഗാന്ധിയെ കൊന്ന റാമിനെയാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത് എന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ തന്റെ അടത്തോടുകൂടി നട്ടല് വളയാതെ ശിരസ് കുനിയാതെ പറയാൻ ധൈര്യമുള്ളത് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിനാണെന്ന് സമീപകാല അനുഭവങ്ങൾ തെളിയിക്കുകയാണ്. ഇങ്ങനെ ജോൺ ബ്രിട്ടാസ് പറയുമ്പോൾ നമ്മളെ രാഘവേട്ടൻ ഉടുത്ത മുണ്ട് അതിന്റെ കുത്തു നേരെയാക്കാൻ പോലും ഇന്ത്യൻ പാർലമെന്റിൽ ഈ കഴിഞ്ഞ 15 കൊല്ലത്തിനിടയിൽ എണീറ്റ് നിന്നിട്ടില്ല. അത്യാവശ്യം UDF വേണ്ടി സംസാരിക്കുന്ന ഒരാൾ പ്രേമേന്ദ്രനാണ്. ആ പ്രേമേന്ദ്രന്റെ സ്ഥിതി നേരത്തെ സഖാക്കൾ പറഞ്ഞു, നരേന്ദ്രമോദി തിന്നാൻ വിളിക്കുമ്പോ ഊണിന് വിളിക്കുമ്പോ പോവാണ്, ഓസിന് കിട്ടിയ ഗ്രീസും കുടിക്കും എന്ന് പറയുന്ന നിലവാരത്തിലേക്ക്. നരേന്ദ്രമോദി ക്ഷണിക്കുന്ന സമയത്ത് അവിടെ പോയിരുന്നത് യാതൊരു മര്യാദയും ഇല്ലാതെ കേരളത്തിലെ മതനിരപേക്ഷ മനസ്സിനെ ഒറ്റുകൊടുക്കുന്ന പ്രേമചന്ദ്രനെ പോലെയുള്ള നേതാക്കളാണ് UDFന്റെ പക്ഷത്തുള്ളത്. ഈ പ്രേമചന്ദ്രനെ പറയണ്ട, അദ്ദേഹത്തിനുള്ള വിശേഷണം 10 കൊല്ലം മുമ്പ് കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി അന്നേ കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് ഞാൻ ആവർത്തിക്കണ്ട, അതെത്ര ശരിയായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന നിലയിലേക്ക് UDFന്റെ MP മാറുകയാണ്. മുരളീധരൻ പറഞ്ഞു, പ്രധാനമന്ത്രി വിളിച്ചാൽ ഞാനും പോകും. ഇതേ മുരളിയാണ് നവകേരള സദസ്സ് നടക്കുമ്പോൾ പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ പ്രഭാത വിരുന്നിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ്സുകാരനിൽ കോൺഗ്രസ് വേണ്ട. പിണറായി വിജയന്റെ നവകേരള സൃഷ്ടിയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ കേരളത്തെ കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ ക്ഷണിക്കപ്പെട്ട അതിഥികളായി പങ്കെടുക്കുന്ന കോൺഗ്രസ്സുകാരെ പുറത്താക്കിയ കോൺഗ്രസ്. നരേന്ദ്രമോദിയുടെ വിരുന്നിൽ പോയ പ്രേമചന്ദ്രന് എല്ലാവിധ സ്തുതിയും നൽകുകയാണ്, എന്നെ വിളിച്ചാൽ ഞാനും പോകും എന്നാണ് മുരളി പറഞ്ഞത്. ഈ നിലയിലേക്ക് കോൺഗ്രസും അതേപോലെ തന്നെ ഘടകകക്ഷികളും ആർക്കനുകൂലമാകുന്നു? BJP അനുകൂലമാകുന്നു. ഈ രാമക്ഷേത്രം സംബന്ധിച്ച വിവാദം ഉണ്ടായ സമയത്ത് നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? രാമക്ഷേത്രം മതേതരത്വത്തിന്റെ പ്രതീകമാണ് എന്നാണ് സാദിഖലി ശിഹാബ് തങ്ങളുടെ പ്രസംഗം. നിങ്ങൾ ആലോചിച്ചു, ഒരുപാട് കാലം മുസ്ലിങ്ങൾ വിശ്വാസ കേന്ദ്രമായി കണ്ടിരുന്ന
ബാബരി മസ്ജിദ് തകർത്ത ഭൂമിയിൽ രാമക്ഷേത്രം വരുമ്പോ അത് അഭിമാനമാണെന്ന് പറയാൻ ലീഗ് തയ്യാറാകുന്നു. എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസിന്റെ കൂടെയുള്ള സഹവാസം കൊണ്ട് മുസ്ലിം ലീഗ് പോലും ആ നിലയിലേക്ക് മാറുന്നു? ഇതൊന്നും മുസ്ലിം ലീഗിന്റെ സാധാരണ അണികൾ അംഗീകരിക്കുന്ന കാര്യമല്ല. മുസ്ലിം ലീഗിന്റെ അണികൾ തന്നെ ഇതിനെതിരായി രംഗപ്രവേശനം ചെയ്യുകയും ഇത്തരം വില കുറഞ്ഞ നിലപാട് മുസ്ലിം ലീഗിന്റെ നേതൃത്വം സ്വീകരിക്കരുത് എന്ന് മുസ്ലിം ലീഗിന്റെ സാധാരണ പ്രവർത്തകർ ആവശ്യപ്പെടുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിന്റെ ഭാഗമായി ലീഗ് നേതൃത്വം അതിൽ നിന്ന് പുറകോട്ട് പോകേണ്ട കാഴ്ച നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യയിലെ സംഘപരിവാരം ഇന്ത്യയെ തകർക്കാൻ, മുച്ചൂട് നശിപ്പിക്കാൻ, സാമ്പത്തികമായും സാംസ്കാരികമായും നമ്മുടെ നാടിനെ തകർക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിന് ബദലായി നിൽക്കാൻ കരുത്തോടുകൂടി നിലയുറപ്പിക്കാൻ നമ്മളാണുള്ളത്. അതുകൊണ്ടാണ് നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നത്, നമുക്ക് വേണ്ട അരി തരാതിരിക്കുന്നത്, നമുക്ക് വേണ്ട കേന്ദ്ര വിഹിതം നൽകാതിരിക്കുന്നത്, നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ ഇവരെ ചെറുക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇന്നും ഈ പ്രസംഗം നടക്കുന്ന ഈ സമയത്തും ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ, പാർലമെന്റിന് ചുറ്റും, ഡൽഹിയിൽ കർഷകർ ചെങ്കൊടിയേന്തി സമരം ചെയ്യുകയാണ്. നാളെ കർഷകരും അതേപോലെ തന്നെ തൊഴിലാളികളും ചേർന്ന് ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ബി ജെ പിക്കെതിരായി, ആർ എസ് എസിനെതിരായി ബന്ദ് നടത്തി, സമരം നടത്തി, പാർലമെന്റിനകത്തും പുറത്തും നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ഇടതുപക്ഷം നിലയുറപ്പിക്കുന്ന ഈ കാലത്ത്, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളെ കൂടുതൽ തെരഞ്ഞെടുത്തയക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ്. രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ കേരളത്തിലെ എല്ലാ മതനിരപേക്ഷ മനസ്സുള്ള ജനങ്ങളുടെയും ഉത്തരവാദിത്വം എന്ന് മാത്രമാണ് പ്രിയമുള്ള സഖാക്കളോട് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഖാക്കളെ, ഈ വരുന്ന വളരെ കലുഷിതമായ ഈ കാലത്തിന്റെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് പോരടിക്കാൻ നമുക്ക് സാധ്യമാകണം. ഇവിടെ നേരത്തെ പേര് പരാമർശിച്ച ഈ പ്രദേശത്ത് പാർട്ടി കെട്ടിപ്പടിക്കാൻ വേണ്ടി ധീരോദാത്തമായ പ്രവർത്തനങ്ങൾ നടത്തിയ മുഴുവൻ സഖാക്കളെയും ഓർത്തുകൊണ്ട്, അവരുടെ സ്മരണയിൽ പടുത്തുയർത്തിയ ഒരു ഗ്രാമീണ മേഖലയുടെ എല്ലാതരം സൗന്ദര്യവും ആവാഹിച്ച് ജീവകാരുണ്യ മേഖലയിലും അതേപോലെ തന്നെ സാംസ്കാരിക മേഖലയിലും എല്ലാം ഇടപെടാൻ സാധിക്കുന്ന ഒരു മികച്ച പാർട്ടി ഓഫീസ് കെട്ടിപ്പടുത്ത് മനോഹരമായി അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ഈ ചടങ്ങിൽ ആദ്യാവസാനം വളരെ ആവേശകരമായി അണിനിരന്ന മുഴുവൻ സഖാക്കളെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.